ാരിയായിരുന്ന മഹാനായ രണ്ടര വർഷമാണ് ഭരണം നടത്തിയത് പറഞ്ഞ മഹാൻ ഓരോ ഓരോ കൊല്ലം കഴിയുമ്പോഴും ഒരു മുജദ്ദീൻ അള്ളാഹു പറഞ്ഞേക്കുമെന്ന് പറഞ്ഞു വർഷത്തിലും ഈ ഉമ്മത്തിന് നവോത്ഥാനം നൽകാൻ പോകുന്ന അള്ളാഹു നിയമിക്കുമെന്നാണ് അങ്ങനെയാണെങ്കിൽ ഒന്നാം നൂറ്റാണ്ടിന്റെ ഒന്നാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ നൂറ് കൊല്ലം ഹബീബിന്റെ നൂറ് കൊല്ലത്തെ ആ ആദ്യത്തെ നൂറ് കൊല്ലത്തിന്റെ മുജദ്ദിദ് ആരാണെന്നറിയുമോ ആരാണ് ആദ്യത്തെ കൊല്ലത്തിന്റെ നൂറുകൊല്ലത്തിൻ്റെ മുജദ് അത് മറ്റാരുമല്ല മഹാനായാണ് പണ്ഡിതന്മാർക്ക് ഏകഭിപ്രായമാണ് അതിൽ അങ്ങനത്തെ മുജദ് അള്ളാൻ രാജാവായി രാജകുമാരനായി ജീവിച്ചിരുന്ന ആളാണ് വേണ്ടെന്ന് വെച്ചിട്ട് ും ഒഴുകി വരികയായിരുന്നു മുമ്പിലേക്ക് കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചെനിക്ക് വേണ്ടെന്ന് പറഞ്ഞ പറഞ്ഞാണ് അജീജ് അവരുടെ പ്രിയപ്പെട്ട മകൻ ആ മഹാൻ അവരുടെ പ്രിയപ്പെട്ട മകൻ അബ്ദുൽ മലിക് എന്ന് പറയുന്ന മകൻ മരണാസന്നനായി കിടക്കുകയാണ് വീട്ടിലെ അബ്ദുൽ മലിക്ക് എന്നാണ് മകന്റെ പേര് അവരുടെ അബ്ദുൽ അജീജിതങ്ങളുടെ അമ്മോഷന്റെ പേരും അബ്ദുൽ മലിക്കാണ് അബ്ദുൾ അജീതങ്ങളുടെ ഭാര്യ അബ്ദുൽ അജീജിതങ്ങളുടെ ഭാര്യ അവരുടെ മകനാണ് അബ്ദുൽ മലിക്ക് മോനോട് മഹാനായ ഉമർ റുബൻ അബ്ദുൽ തങ്ങൾ മരണശൈലിയിൽ കിടക്കുന്ന മകനുമായി നടത്തിയ ഒരു സംഭാഷണം അത്ഭുതപ്പെട്ടു പോവുകയാണ് എങ്ങനെയാണ് അവർ സംസാരിച്ചത് അതും എത്ര മനോഹരമായ മറുപടി നമുക്ക് പനി പിടിച്ച് കടന്നാൽ സംസാരിക്കാൻ നാവ് വായ തുറക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല അല്ലെ വലിയ പ്രയാസമായിരിക്കും തലവേദന പിടിച്ച് കിടക്കുമ്പോൾ നമ്മളുണ്ടോ മിണ്ടുന്നു പക്ഷേ മഹാനായ മറുപന അബ്ദുൽ അസീസ് നിങ്ങളുടെ മകൻ അബ്ദുൽ മലിക്ക് മരിക്കാൻ പോകുമ്പോ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് മോനെ അബ്ദുൽ മലിക്കിന്റെ മറുപടി വന്നു ഞാൻ മരിക്കാൻ പോവുകയാണ് കേട്ടോ ഇരുപത് വയസ്സ് താഴെ പ്രായമുള്ളൂ അബ്ദുൽ യാ ബുനയ്യ പാപ്പ മോനോട് മോൻ പറയാം ഉപ്പാ ഞാൻ മരിക്കാൻ കേട്ടോ ഒക്കെ ആ ഒരു ഓർമ്മയിലാ കുട്ടി കിടക്കുന്നത് പാപ്പയുടെ മറുപടി യാ ബുനയ്യ മോനേ ഞാൻ ജീവിച്ചിരിക്കെ മോനെ നീ മരിക്കുന്നതാണ് നീ ജീവിച്ചിരിക്കെ ഞാൻ മരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടമെന്നുള്ള റുബുൻ അബ്ദുൽ അസീസ് തങ്ങള് മരിക്കാൻ പോവാണ് മോനെ നീ മരിച്ചാൽ ആ മരണം കാരണം എന്റെ മീസാനിൽ എനിക്ക് അമിൽ തൂങ്ങിക്കിട്ടും അതാണ് ഞാൻ മരിച്ചിട്ട് എന്റെ മേൽ സങ്കടപ്പെട്ട് നിങ്ങൾ ക്ഷമിച്ചു കഴിയുമ്പോൾ ആ ക്ഷമക്ക് നിങ്ങളുടെ മീസാനിൽ നിങ്ങൾക്ക് ഗുണം കിട്ടുന്നതിനേക്കാളും എനിക്കിഷ്ടം എന്റെ മീസാനിൽ നിങ്ങൾ കാരണം ഗുണം കിട്ടലാണ് മോനെ അതുകൊണ്ട് നിങ്ങളുടെ മരണത്തിൽ എനിക്ക് വിഷമം പറയാനില്ല മുഖം പറഞ്ഞു ഇതൊക്കെ എന്തു നോക്കൂ വളരെ വളരെ ഹൈലി ആൻസേഴ്സ് ആണ് വളരെ ബുദ്ധിപരമായ മറുപടിയാണ് ഈ കുട്ടി കൊടുത്തുകൊണ്ടിരിക്കുക അതും മരണശൈലി ഉപ്പാ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നടക്കലാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് നടക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇത് പറഞ്ഞിട്ടാണ് അബ്ദുൽ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായൊരു ലോകത്തോട് ഇവിടെ പറയുന്നത് ഉപ്പാ എൻ്റെ മരണം നിങ്ങൾക്ക് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്ത് കൂലി കിട്ടലാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ അത് തന്നെയാണ് ഉപ്പാ എന്റെയും ആഗ്രഹം അബ്ദുൽ മലിക്കിനെ മഹാനായാഹുന്നു ഏതൊരു മയ്യത്തും കൊണ്ടുപോയി മറവ് ചെയ്യുന്നവരെ മറവു ചെയ്ത് അതുപോലെ ചെയ്തു എന്നിട്ട് ഖബറിൻ്റെ അരികിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഭരണാധികാരിയാണ് ഒരുപാട് ആളുകൾ കൂടെയുണ്ട് ആ ഖബറിലേക്ക് നോക്കി ആ ഖബറിലേക്ക് നോക്കിയിട്ട് മഹാനായ അബ്ദുൽ അസീസ് കുഞ്ഞിനോട് സംസാരിച്ച ചില വാക്കുകളുണ്ട് മരിച്ചുപോയ മോനോട് തന്നെയാണ് മഹാൻ സംസാരിക്കുന്നത് എൻ്റെ മോനെ മോനെ നിന്റെ ഉപ്പയ എന്നോട് നന്നായി പെരുമാറിയിരുന്ന മോനായിരുന്നു മോനെ നീയേ ഇതൊരു വാപ്പ മകനെപ്പറ്റി പറഞ്ഞാൽ മകൻ എന്ന നിലയിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമാണത് മോനെ നമ്മുടെ മാതാപിതാക്കളിൽ ആരുടെ പോലും മനസ്സ് നമ്മളെ കൊണ്ട് വേദനിക്കാതെ എൻ്റെ മോനെ എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം ന്യൂനതകൾ നിന്നിലുണ്ടെങ്കിലും നിന്നോടെനിക്ക് പൊരുത്തമാണെന്ന് പറയുന്ന ഉമ്മയും ഉപ്പയുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം അങ്ങനെ പറയാൻ കഴിയുന്നൊരു ഉമ്മയാണ് ഒരു ഉപ്പയാണ് എന്റെ പ്രിയങ്കരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം അതാണ് എൻറെ മോള് എൻറെ മോൻ അള്ളാഹുവെ എന്നെ വേദനിപ്പിച്ചിട്ടില്ല എന്ന് നമ്മുടെ മരണശേഷമെങ്കിൽ പോലും നമ്മളെ കുറിച്ച് പറയപ്പെടണം ഖബറിന്റെ അരികിൽ നിന്നുകൊണ്ട് വലിയ ഒരു സന്ദേശം ലോകത്തിന് കൈമാറുകയാണ് നീ എന്നോട് നന്നായി പെരുമാറിയ ആളായിരുന്നു തന്ന ആ ആദ്യത്തെ ദിവസം മുതൽ നിന്നെ കുറിച്ച് സന്തോഷമേ മോനെ എനിക്ക് എനിക്കുണ്ടായിട്ടുള്ളൂ ഇല അനസ്തൗദീയറ ഇലൈ നീ കിടക്കുന്ന കബറിലെ കല്ലാഹു നിന്നെ കൊണ്ടുപോകുന്നവരെ മോനെ നീ എന്റെ കണ്ണിൻറെ കുളിർമയായിരുന്നു ഇതൊരു വാപ്പ പറഞ്ഞാൽ അത് മകന് കിട്ടുന്ന ഷഫാച്ചാണ് ഫറഹിമഖല്ല

വാപ്പയാ എന്നോട് നിന്റെ ഉമ്മയോട് നീ ചെയ്ത നന്മക്ക് പകരം നിനക്ക് നന്മ ചെയ്യട്ടെ നിനക്ക് വേണ്ടി ദ്വ ചെയ്യുന്ന എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ അള്ളാഹുബ്ന നിന്റെ തീരുമാനം ഞാൻ തൃപ്തിപ്പെട്ടു റബ്ബേ നിന്റെ നിന്റെ കൽപ്പനക്ക് വേണ്ടി എന്നെയും എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ് മറവ് ചെയ്തതിന് ശേഷം മോൻ്റെ ഖബറിന്റെ അരികൾ നിന്നുകൊണ്ടു അബ്ദുൽ അസീദങ്ങൾ പറഞ്ഞ വാക്കുകളാണിത് എന്നിട്ട് ഭരണക്കസേരയിലേക്ക് പോവുകയാണ് ഭരണം നടത്താൻ ജനങ്ങളുടെ വിഷയങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി നീങ്ങുകയാണ് മഹാനായ അബ്ദുൽ അബ്ദുൽ അസീസ് ആ ഈ എന്ന മകൻ മരിക്കുന്നതിന് മുമ്പ് സഹൽ എന്ന് പറയുന്ന മറ്റൊരു മകൻ മരിച്ചു പോയിട്ടുണ്ട് അമർ എന്നവർക്ക് അബ്ദുൽ അസീസ് അജീജങ്ങൾക്ക് സഹൽ എന്ന് പറയുന്ന മറ്റൊരു മകനും മരിച്ചു പോയിട്ടുണ്ടായിരുന്നു മഹാനായ അബ്ദുൽ മലിക് എന്ന മകന്റെ ആ ഒരു പുണ്യവാനായ മകന്റെ ഏറ്റവും സ്നേഹിതനായ ഏറ്റവും അടുത്ത തന്റെ തൻ്റെ എന്ന് പറയുന്ന കൂട്ടുകാരനാണത് അതോടൊപ്പം അബ്ദുൽ അസീസ് തങ്ങളുടെ മൗല ബഹുമാനപ്പെട്ടവരുടെ ഹാദിമായിരുന്ന മുസാഹിം റഹ്മത്ത്ാഹിഅലി മഹാനും മരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇവരെല്ലാവരും മരിച്ചു പോകുന്നത് ഏകദേശം ഒരേ വർഷത്തിലാണ് عَلَّمَ اللَّهُ أَجْرَكَ يَا أَمِيرَ الْمُؤْمِنِينَ മഹാനായ വന്നിട്ട് അബ്ദുൽ അനുശോചനം യാണ് ഒരാൾ മരിച്ചുപോയാൽ പറയേണ്ട വാക്കെന്താണ് നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകട്ടെ മരിച്ചുപോയ ആൾക്ക് പുറത്തു കൊടുക്കട്ടെ അവരുടെ വിഷയത്തിൽ നിങ്ങൾ ക്ഷമിക്കുന്നതിന് അല്ലാഹു കൂലി തരട്ടെ പറയേണ്ടത് മുഅ്മിനീൻ

നിങ്ങൾക്ക് വന്ന പരീക്ഷണത്തോളം ഒരു പരീക്ഷണം ഒരാളെയും ഒരാൾക്കും വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല നിങ്ങളുടെ മകനോളം നല്ലൊരു മകനെ ഞങ്ങൾ കണ്ടിട്ടില്ല സഹോദരൻ ആയിരുന്നു സഹില് തങ്ങളുടെ സഹോദരൻ സഹോദരൻ മകനല്ലെ പോലെ നല്ലൊരു സഹോദരനെ മുസാഹിമിനെ പോലെ നല്ലൊരു മൗലയെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല അങ്ങനെ മൂന്ന് പേരല്ലേ നിങ്ങളോട് അത്ര പറഞ്ഞത് ആ വേദനകൾ ഇങ്ങനെ ഉറങ്ങിക്കിടന്നിടത്ത് നിങ്ങൾ അത് എണീപ്പിച്ചല്ലേ എന്തിനാണ് നിങ്ങൾ അവരെ വേദനിപ്പിച്ചത് തല തലയുയർത്തിയിട്ട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ എന്താണെന്നറിയോറ നിങ്ങളാ പറഞ്ഞത് ഒന്നുകൂടെ ആരാണോ മരണത്തിന്റെ ദൂതുമായി അവരുടെ മേൽ പറഞ്ഞയച്ചത് ആ റബ്ബിനെ തന്നെയാണ് സത്യം ആ സംഭവിച്ചത് അങ്ങനെ സംഭവിക്കേണ്ടതില്ലായിരുന്നു എന്ന് പോലും ഞാൻ വിചാരിക്കുന്നില്ല അള്ളാഹുവിൻ്റെ റബ്ബ് ചായല തീരുമാനമല്ലേ ആ തീരുമാനത്തിന് ഞാനിതാ സമ്മതിക്കുകയാണ് ഞാനിതാ നിന്നുകൊടുക്കുകയാണ് റബ്ബിൻ്റെ ഹലോയിന് ഞാൻ ഏറ്റെടുക്കുകയാണ് ഇങ്ങനെയാണ് അബ്ദുൽ അസീസ് അജീസ് മറുപടി സ്വഹാബിമാരുടെ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞുപോയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തോട് നമ്മൾ നമ്മളിങ്ങനെ ചേർത്ത് വായിക്കണം നമ്മുടെ കുടുംബത്തിലും ഇതുപോലെയുള്ളത് സംഭവിക്കാം നമ്മുടെ ജീവിതത്തിലും സമാനമായ അനുഭവങ്ങൾ ഉണ്ടാകാം